വെൽക്കം ബാക്ക് ടു അഭിഷേക് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് വീഡിയോയുടെ. അപ്പോൾ അത് എന്താ നമ്മൾ വീഡിയോ? അമീർ കേക്ക്. ഇപ്പോൾ ചെല്ലേ ആണോ? ഇപ്പോൾ എവിടെയാണുള്ളത്? അപ്പൊ നമ്മൾ എവിടെ പോണത്? കോയമ്പത്തൂർ. അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ പോണ വീഡിയോ ആണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഈ വീഡിയോ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ നമ്മൾ അച്ഛൻ്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ്. ഹന്നി മൈഷൊക്കെ അവിടെ ഉണ്ട്, പിന്നെ ഹന്നെ ഓടിയിട്ട. അപ്പോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. എന്നാ നമ്മള് നിപ്പൂസ് ഐഷൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പോകാനുള്ള ധൃതിയായി. അപ്പൊ നിപ്പൂസ് സ്കൂട്ടിമല പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കളിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇതാ പ്രസാദേട്ടൻ്റെ അമ്മ ഉണ്ട്. ഇതാ പ്രസാദേട്ടൻ നമ്മളെ ലഗേജൊക്കെ കാറിൽ വെക്കുകയാണ് കേട്ടാ. അപ്പൊ ഇതാ ഞങ്ങൾ പോവാനിറങ്ങിട്ട. അപ്പൊ ഇതാ അമ്മ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഇരുന്നിട്ട് അല്ലേ. അപ്പൊ എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തുണ്ട് അമ്മക്ക് അല്ലേ. പിന്നെ എന്റെ ചാനൽ കണ്ടിട്ടില്ലെന്നത് അപ്പൊ ഇനി കാണും. അപ്പൊ രണ്ട് ദിവസം ഈ കുട്ടികൾ വന്നപ്പോ വളരെ സന്തോഷം തോന്നി. അമ്മക്ക് ശരീര സുഖമില്ലാത്തോണ്ട് അത്രയും ഇവരുടെ കൂടെ ഹാപ്പി ആവാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് രണ്ട് ദിവസം വളരെ സന്തോഷം തോന്നി. എന്താ നമ്മുടെ വീട്ടിൽ ഈ സാമ്പാറും ചോറൊക്കെ തന്നെയുള്ളൂ. പക്ഷെ പറയാ പൊളി സാമ്പാർ, അടിപൊളി സാമ്പാറാണെന്നാണ് ആ കുട്ടി പറയണത്. ഞങ്ങൾ അധികം വെജിറ്റബിൾ ആണ്. ഇപ്പൊ അവര് വരുമ്പോഴാണ് ഈ ചിക്കനൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒരു ലേശം കഴിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ അന്ന് ചിക്കൻ വെച്ചപ്പോഴും ഞാൻ സാമ്പാർ തന്നെ കൂട്ടിയത്. നല്ല സാമ്പാറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ആ കുട്ടികളെ മെയിനായിട്ട് ഞാൻ ഇവിടുന്ന് ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവരുടെ ഇനി ഹസ്ബൻഡിനെ കൂട്ടി വരാൻ പറയാണ് ഞാൻ. ഈ അച്ഛനെ അമ്മയും കാണാൻ വന്നാലല്ലേ ഉള്ളൂ. ഞങ്ങൾ അല്ലാണ്ട് യാത്ര ചെയ്യാൻ അധികം വയ്യാത്തവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഇടയ്ക്ക് വരിക. വളരെ സന്തോഷം ആ കുട്ടികൾ വന്നേലേ. നമുക്ക് എന്താ വെച്ചാ എന്റെ മകള് വന്ന പോലെ തന്നെ തോന്നുന്നു. ഇനിയിപ്പോ നമ്മളുടെ ഭാഗത്തുനിന്ന് വയ്യാണ്ടായി. അപ്പൊ നമുക്ക് മനസ്സുണ്ടെങ്കിലും ശരീരം കൊണ്ട് വയ്യാതാണ്. ഇനി എന്റെ കുട്ടികൾ വരുമ്പോഴേക്ക് സന്തോഷമുള്ളൂ. ശരി, അപ്പൊ ഒന്ന് ശരി, ഞങ്ങള് പോട്ടെ. പോവാ പറയും. ഉമ്മമാനെ അടിക്ക് ഓർക്കണട്ടാണ്. പോയിട്ട് പറയാം. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ടപ്പോൾ അച്ഛനോടെ യാത്ര പറയാണ്. അച്ഛനെയും അമ്മയൊക്കെ ഇട്ട് പിന്നെ അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്കൊരു ചെറിയൊരു കട ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നടത്തിയിട്ട് അവരവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പോൾ എന്നാൽ വീടൊന്നും നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ചെന്നിട്ട് നമുക്ക് തീരെ ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം. അപ്പോൾ അതോ വീടിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട്. അപ്പോൾ അടിപൊളി വീടാണ്. ഇതാണ് അവരെ കട കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളിതാ കോയമ്പത്തൂർക്ക് തിരിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് കാലത്ത് തന്നെ തിരിച്ചിട്ടോ, എന്നെങ്കിലേ നമുക്ക് ഉച്ചയാകുമ്പത്തിന് അവിടെ എത്തുള്ളൂ. അങ്ങനെ കുറെ എത്തിയപ്പോ നിപ്പു പിന്നെ ഞങ്ങൾ എത്തിക്കിരുന്ന് ഹന്നമോൾ അവിടെ ഭയങ്കര ക്ഷീണായിട്ട് കിടന്നിട്ടാ. പിന്നെ അതാ നമ്മളെ തമിഴ്നാട് ബോർഡർ, അതായത് വാളയാറ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ട മല അതാ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനത് കോയമ്പത്തൂർ എത്തണവരെ ശ്രദ്ധിച്ചിരുന്നിട്ടാണ്. അടുത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ അതുകൊണ്ട് എത്തണവരെ നമുക്ക് ശരിക്കും അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ല. ദൂരത്തുനിന്ന് കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ കടകളാണ് കേട്ടോ ഒരുപാട് ഉള്ളത്. ഇവിടെ നമ്മൾ ഡ്രസ്സുകൾ തൂക്കിയിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. നമ്മളെ കടയിൽ നമ്മൾ ഓരോന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന പോലെ ഇവിടെ തൂക്കത്തിനാണ് തോന്നുന്നത് റേറ്റ്. പിന്നെ ഇവിടെ ഇപ്പോൾ എന്താണ് ഈ എന്താ പറയുക പാർട്ടിയുടെ എന്താ നടക്കുകയാണ്, ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു തിരക്കൊക്കെ കണ്ടിരുന്നു ചില സ്ഥലത്ത്. അങ്ങനെ നമ്മളിതാ കോയമ്പത്തൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്, ഗാന്ധിപുരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അമീർക്ക വർക്ക് ചെയ്യണ കട ജോസ് അലുക്കാസ്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അമീർഖാനെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിൽ പോവട്ടോ.
അപ്പൊ ഇതാ അമീർക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോ വിളിച്ചപ്പോ കടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ കൊറേ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോയില്ല. പിന്നെ ഐഷു ഹന്നും കൂടിയിട്ട് പോയിട്ട് ഐഷു പിന്നെ അമീർഖാനെ കണ്ട ഉടനെ തന്നെ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കടയിൽ കയറിയ ആൾക്കാരെ പിന്നെ കുറേ ടൈമിന് പുറത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നത് കേട്ടോ. കാരണം അവിടെ ഈ കുട്ടികൾക്കൊക്കെ കളിക്കുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്, അതിൽ കയറിയിട്ട് അവൾ ഭയങ്കര കളിയായിരുന്നു എന്ന് അമീർക്ക പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെയുള്ള ആ ഒരു കളിയിൽ പെട്ടിട്ട് കുറേ ടൈം വൈകി അവർ തിരിച്ചു വരാൻ. കടയിൽ കയറിയ കാരണം പിന്നെ അമീർക്കാക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല, കാരണം വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക്. അപ്പോൾ ഏതായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇനി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക്. ഇതായതാണ് വീട് കേട്ടോ, അതിൻ്റെ മേലെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഇനി അധികം വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. മേലെ പോയി റൂമിൽ, പിന്നെ അവിടെ കാകാലങ്കോലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരില്ലാത്ത കാരണം. അപ്പോൾ വീട്ടിലെ ഒരു ഇതൊക്കെ കാരണം ഞങ്ങൾ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി ഇവരെ കളികളും പിന്നെ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ ഇതാ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.